പിള്ളേർ കളിക്കുന്നത് നീരെ വന്ന നമ്മൾ എടുക്കാൻ പറഞ്ഞു അപ്പോൾ എടുക്കാൻ പറഞ്ഞില്ലല്ലോ ഇത്തനെ കൂടുതൽ നീ കളിക്കിട്ട് എപ്പോഴും നമ്മാശ ഒരുപോലെ ഒന്നും ഇരിക്കത്തില്ല ഞാൻ എന്തായാലും എന്നെ ചലഞ്ച് തന്നിട്ടുണ്ട് അടുത്ത റൗണ്ട് ഞാൻ ഇല്ല ഇയാ ഇരിക്കുന്നുണ്ട് നീ കൂടുതൽ കളിച്ചത് അമ്മ എന്നെ ഇത്ര ഇമോഷണൽ ആവുന്നത് ചുല്ല എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ട്ടാ എല്ലാവർക്കും ബൊഫേ ടൈപ്പാണ് എനിക്ക് തേയിലവെള്ളം ഇവിടെ ബൂസ്റ്റ് അവിടെ ചായ സുൽത്താൻ കോഫി ഇത് കണ്ടാ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട ഇത് കോഫി ഒന്നും അല്ല ഇത് മധുര ഇടാത്ത ചായയാണ് നമ്മുടെ ഇത് ഇവിടത്തെ നമ്മുടെ നെസ്കഫേയുടെ ഫ്രീ കപ്പാണ് ഇത് ചെറുതാണ് നമ്മള് ഗൾഫിൽ കിട്ടുന്ന നെസ്കഫേയുടെ നെസ്കഫേയല്ലേ അപ്പൊ നമ്മുടെ ഈ സീസണിലെ ഫസ്റ്റ് റൗണ്ട് ഫാമിലി കുക്കിംഗ് ചലഞ്ച് തീർന്നിരിക്കുകയാണ് നമ്മുടെ ഫസ്റ്റും ലാസ്റ്റും ആൾക്കാർ ഇവിടെ ഇരിക്കുകയാണ് ഇനി ഞാൻ ഇല്ല ഇനി അടുത്ത റൗണ്ടിൽ ഞാൻ ഇല്ല അത് ഇല്ല റൗണ്ട് സൽമാൻക്ക് പറഞ്ഞിട്ടില്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ് ആ ഞാൻ പറഞ്ഞ അത് അത് ഇനി വ്യൂവേഴ്സ് പറയണം നമ്മുടെ ഇനി അടുത്ത ഈ വരുന്ന ആഴ്ചയുള്ള കുക്കിംഗ് ചാലഞ്ചിൽ നമ്മൾ സമയം വെച്ചിട്ടുള്ള കുക്കിംഗ് വേണോ അത് ഏതെങ്കിലും നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഇൻഗ്രീഡിയൻറ്റ് വെച്ചുള്ള വേണോ അപ്പോൾ എല്ലാവർക്കും ഒരു കോമൺ മാനദണ്ഡാവുമല്ലോ ഇപ്രാവശ്യം പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും 60% വോട്ട് സുൽത്താനാണ് കിട്ടിയത് അത് അവൻ ചിക്കൻ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയത് പോലെ അപ്പൊ എന്റെ എയു വെറൈറ്റി ആയിട്ട് എനിക്കെന്താ തരാത്തത് എന്റെ എയു ചിക്കൻ പേര് നല്ല വെറൈറ്റി ഉണ്ടോ പേരില് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ സംഭവമില്ല പക്ഷെ എന്റേത് സംഭവം എല്ലാരും ഉണ്ടാക്കിയെന്നല്ലേ നീ പറഞ്ഞത് പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് കോമൺ ആയി അതാ അപ്പം ഏതായാലും ഇത് രുചിതൊക്കെ പറയുന്നത് വേറെ ഒന്നും അല്ല സൽമാനെ അടുത്ത പ്രാവശ്യത്തെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി എല്ലാരും ഇക്കയുടെ പരിപാടി ഉണ്ട് നിന്റെ ഇക്കയുടെ പരിപാടി എന്തറിയോ ഏറ്റവും അവസാനം മനസ്സിരിക്കും ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്ക് ആൾക്കാരെ മനസ്സിൽ അങ്ങ് കേറി നമ്മളെയൊക്കെ മറന്നുപോകും ഏത് ഏത് പക്ഷെ ഇപ്രാവശ്യം പണി കിട്ടിപ്പോയി കാരണം ഫസ്റ്റ് റെസിപ്പി ചെയ്തതാണ് സുൽത്താൻ ഇന്ന് ഏതായാലും ഇന്ന് നമ്മുടെ സംഭവം എന്ന് വെച്ചാൽ നമ്മള് പറഞ്ഞു ഈ കുക്കിംഗ് ചലഞ്ചിൽ തോക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നതാണ് അപ്പം ആ പണി ഞാനും സുൽത്താനും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വീകരിക്കാൻ റെഡി ആയിക്കോ എന്താണ് അതൊക്കെ നമ്മളുണ്ട് യെസ് അതും പറയാൻ പറ്റേ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ നമ്മൾ പോകുന്നുണ്ട് ഒരു പ്രത്യേക ഒരു വ്യക്തിയെ കാണുന്നുണ്ട് നാളെ വരോ നാളെ വരോ നാളെ എഡിറ്റ് ചെയ്തിടോ എഡിറ്റ് ചെയ്തിടോ നാളെ ഇപ്പൊ നല്ല ചൂട് തുടങ്ങിയല്ലേ പക്ഷെ എവിടെയൊക്കെ മൈനസ് ഡിഗ്രി എന്ന് പറഞ്ഞതാണ് ഞാൻ സ്വപ്നം കണ്ടു കാര്യം അറിയോ ഇന്നലെ പേപ്പർ വായിച്ചിട്ട് കിടന്നു രാത്രി കിടന്നത് ഇങ്ങനെയായിരുന്നു -2 degree എന്നോടൊക്കെ ഒന്ന് പോയെങ്ങനെ ഇരിക്കുന്ന ഇവിടെ ഇന്നലെ അവിടെ വരെ പോണ കാര്യം ഓർത്തിട്ടാണ് ഇന്നലെ ചൂടെന്ന് പറയും വെപ്രാളം വരുന്ന പോലത്തെ ചൂടായിരുന്നു വല്ലാത്ത ചൂട് ഇത് വല്ലാത്ത കാലാവസ്ഥ തന്നെ അസുഖം വരാൻ വേറൊന്നും വേണ്ട ഇന്നലെ ഉമ്മാക്കൊരു ഒരു ഒരു വയ്യായ്മ എന്നൊക്കെ പറഞ്ഞു കേട്ടു ഞാൻ ചോദിച്ചു അല്ലാ കൊറോണ വല്ല ആണാന്ന് ഭയങ്കര ക്ഷീണോ എനിക്കറിയത്തില്ല ചൂട് പറ്റാത്തതാണ് എനിക്കാണെങ്കിൽ അങ്ങനെ ഫാനൊന്നും ഫുൾ ടൈം വേണ്ട ആളുമല്ല ഇന്നലെ ലഞ്ച് ഉണ്ടാക്കി തന്നത് എന്തുണ്ടാക്കി തന്നത് ആ ഫ്രിഡ്ജിൽ നിന്ന് ചോറ് ചൂടാക്കി ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു അത് ലഞ്ചാ എന്നാലും അത്രയെങ്കിലും ചെയ്തില്ലേ അവൻ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കി തന്നു അത് തന്നെ എനിക്ക് അത് പണി കിട്ടുകയും ചെയ്തു ഓംലെറ്റ് ഉണ്ടാക്കിയപ്പോ അവൻ എണ്ണ ഒഴിച്ചില്ലാന്ന് പറഞ്ഞാൽ പരാതി കിട്ടിയല്ലേ ഞാൻ എണ്ണ കുറച്ചിട്ടപ്പോ പറയണ എന്ത് എണ്ണ ഇടാത്ത അതല്ല ഞാൻ കിടക്കുമ്പം ഈ മുട്ട എണ്ണ ഇല്ലാതെ ഉണ്ടാവണ ഒരു സ്മെല്ലുണ്ടല്ല അതിന് നല്ല മണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല വയ്യാതെ നടക്കുമ്പോ അതുകൂടെ വരുമ്പോ നല്ല ഛർദ്ദിക്കും എനിക്കങ്ങ് ആ സ്മെല്ലടിച്ചിട്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ടേ അത് കഴിഞ്ഞ് ഇവര് കഴിക്കാൻ കൊണ്ടു തന്നപ്പോഴേക്ക് ഞാൻ പറയുന്ന എനിക്ക് വേണ്ട സാധാരണ ഞാൻ നന്നായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് അടിക്കുന്നതാണ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ നിസാർക്ക് എന്നെ വഴക്കുറഞ്ഞു അവൻ ഇത്രയും ഇത് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു അത് സുഖയില്ലാതെ കിടക്കുമ്പോ ദേഷ്യം കൂടും അത് ശരിയാണ് അത് ഞാൻ എപ്പോഴും പറയും വയ്യാതെ കിടക്കുന്നവരെടുത്ത് ചുറ്റും നിന്ന് കളിതമാശയാണെങ്കിൽ അവര് ആ സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ഈ ചുറ്റും ഉള്ളവർ നമ്മുടെ അടുത്ത് പെരുമാറാൻ കുടിച്ചു ചേർത്താ നമുക്ക് പോവാ ആരും ആ ഭാഗത്തേക്ക് വരല്ലേ കേട്ടാ ഞാനും സുൽത്താനും കൂടെ ഉള്ളു ആ കിച്ചന്റെ ഭാഗത്തേക്ക് വരല്ലേ പണി തീരും വരാം നിങ്ങൾ വേണേ വേറെന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ ചെയ്താൽ
ഇന്നത്തെ ചക്ക എനിക്കാണെങ്കിൽ കൊറേ ദിവസം കൊണ്ട് കബോർഡ് ഒതുക്കണം എന്ന് വിചാരിക്കുന്നു. ചക്ക തീർന്നില്ലേ? അപ്പൊ ഞാൻ എന്റെ തുണികൾ മടക്കി വെക്കാൻ പോവാണ് അലമാര്. അതൊരു വലിയ പണിയാണ് കേട്ടോ എനിക്ക്. ഞാൻ എന്ത് ചെയ്യുക, തുണി നനച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മടക്കിയിട്ട് അങ്ങ് കൊണ്ടുവയ്ക്കും. പിന്നെ തേക്കുന്ന തുണികൾ തേപ്പുകാരന്റെ കൊടുത്തിട്ട് അത് അതുപോലെ കൊണ്ടുവന്ന് വെക്കാലോ. ഇന്ന് അയൺമാൻ വരോ? എന്റെ അപ്പോ നമുക്ക് പണിയിലേക്ക് പോവാം. എടുത്താ യെസ് അപ്പോ നമ്മള് പണി എടുക്കാൻ പോണ സാധനമാണ് ഇത്. ഇതിന്റെ പ്രത്യേകം എന്താ പറയുക, ഇത് നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ലുലു പോയി വാങ്ങിച്ചതാ. ഇത് ഓൾറെഡി സ്പൈസി എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ഇപ്പോഴത്തെ പുതിയ വേരിയന്റ് ആണ് 2x spicy. ഇപ്പൊ കുറെ ചാനലിൽ നിങ്ങൾ ഓൾറെഡി പ്രാങ്ക് കണ്ടിട്ടുണ്ടാവും. എനിക്കത് മിക്കവാറും സാധനം അറിയായിരിക്കുമല്ലോ നമ്മൾ ഇതാണ് കൊടുക്കാൻ പോണെന്നുള്ളത്. ഇത് സ്പൈസിയാണ്, പക്ഷെ ഇത് നോർമൽ സ്പൈസി. ഇതാണ് ഫസ്റ്റ് ആദ്യമൊക്കെ എല്ലാവരും പ്രാങ്ക് ചെയ്തോണ്ടിരുന്ന ഇത് വെച്ചിട്ടായിരുന്നു. ഇത് സ്പൈസി എന്നാണ് അവര് പറഞ്ഞത്, ഹോട്ട് ചിക്കൻ ഫ്ലേവർ. അപ്പൊ നമ്മള് വിചാരിച്ചു ഇത് നമുക്ക് ഉണ്ടാക്കാം, ഇത് പണി കൊടുക്കാനായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? എനിക്കറിഞ്ഞൂട്ടോ എന്തൊക്കെയോ ഏതൊക്കെ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. മൂന്ന് ഹോളൊക്കെ നിന്റെ മറ്റേ ആപ്പ് എട്. ഗൂഗിൾ ഗൂഗിൾ ചേട്ടനെ വിളിച്ചേ, ഇത് കാണിക്കോ. ഡബിൾ കൊറോളേ, അത് എന്റെ വായിക്കാൻ പറ്റുന്ന രീതിക്ക് വെച്ച് മാറിക്കൊണ്ടിരിക്കും. വെള്ളം കളയാനായിട്ടുള്ളത് ഇത് മനസ്സിലായി. ഇത് സൂപ്പർ ആട്ടോ. ഈ ആപ്പിനെ പറ്റി ഒന്ന് പറഞ്ഞോട്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഇപ്പം കറന്നുവിടാത്ത കാര്യങ്ങള് വെറുതെ നമ്മൾ സ്ക്രീനിലോട്ട് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ആണെങ്കിൽ ട്രാൻസ്ലേറ്റ് കൊടുത്താൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ കാണിക്കും. അപ്പം ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഹോട്ട് ചിക്കൻ ഫ്ലേവർ രേമൻ കണ്ടാ. ഇത് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന സാധനം അല്ലാതെ താഴെ കാണാവോ? കാണാം കാണാം, അത് മാറ്റി നോക്കി കണ്ടാ. ശരിക്കും അവിടെ ഇല്ല കണ്ടാ, ശരിക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ട്രാൻസ്ലേറ്റ് എടുക്കുമ്പോ, അപ്പൊ നിങ്ങളിപ്പം പുറത്ത് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ പോവാണ് എന്ന് കരുതാം. ഇപ്പൊ ഗൾഫിൽ പോകുമ്പോൾ അറബി വായിക്കാറില്ല. ഈ ഒരു ആപ്പ് വെച്ച് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അല്ല എന്താണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിലെങ്ങനെയാണ്? മീൻ വണ്ടിയൊക്കെ വന്നു തുടങ്ങി. ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് സ്റ്റെപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അപ്പൊ ഇതെന്തായാലും പെട്ടെന്നാവും നമുക്ക് ആ സമയം. ഇത് പെട്ടെന്ന് കുറ്റാണ്ട് വെക്കാം. 600 ml. ഇപ്പൊ ആരാ മെഷർമെന്റ് പറയണത്? നീ ആയോണ്ട് ഞാൻ പറഞ്ഞു തന്നത് മെഷർമെന്റിന്റെ കാര്യം. ഇതുവരെ പ്രാങ്ക് ചെയ്തവർക്കൊന്നും കുഴപ്പമില്ല. എല്ലാരും ഒരുമാതിരി ഇങ്ങനെ പ്രാങ്ക് എന്നൊക്കെ പറയുകയാണ്. മറ്റേ ടു എക്സ് തന്നെ നമുക്ക് പണി കിട്ടും. നമുക്ക് സ്വന്തമായിട്ട് ഇതേ സാധനം തന്നെ. അത് നമ്മള് സ്വന്തമായിട്ട് പണി വാങ്ങിക്കാടാ അവറാച്ച. വെള്ളൊഴിച്ച് ഊറ്റി കളഞ്ഞിട്ട് മസാല ഇട ഒഴിച്ചോ. ഒരു പൊടിക്ക് വിടാം. ഇനി ഇത് അടച്ചിട്ട് വെയിറ്റ് ചെയ്ത് പുറത്ത് അപ്പൊ നമ്മുടെ ഈ നൂഡിൽസ് ആയി വരുമ്പഴത്തേക്ക് ഇപ്പൊ ഇതെടുത്ത് ഇതിലോട്ട് ഇട്ടേ 2x മാറ്റിയേ. അത് ഇവിടെ കണ്ടില്ലേ 2x എഴുതിയിരിക്കുന്നത്? പണി തിരിഞ്ഞു വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അയക്കണം. ഈ നേരം വാപ്പാട കലാവിൽ ഉമ്മ ഇപ്രാവശ്യം വന്നില്ലേ ഹെൽപ്പ് ചെയ്യാൻ? പയ്യെന്ന് പറഞ്ഞ കയറി ഒതുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ കയറി ബെഡി കയറി സോഫയിൽ കയറി കിടക്കുന്നു. അടിപൊളി സൈസ് ചെറുത്. കൂടുതല് ഇത് പറ്റിച്ചു പൈസ അല്ലേ? ഇത് എവിടെ നല്ല കണ്ണത്തെ പാസല്ലേ? ഇത് വാങ്ങിച്ചു വഴി കണ്ടിട്ട് വാങ്ങിച്ചു. പക്ഷെ ചക്ക അത്ര പോരാ, ഭയങ്കര ചുളയല്ലോ. ചവണിയാ, ചവണിയും കറയൊക്കെ ഉണ്ട്. ഇപ്പൊ സൽമാനും ഉമ്മയും ഉസ്മാനും എന്തെങ്കിലും ചെയ്ത് നോക്കും. പോയി ഭയങ്കര പശപശപ്പ്. ഇതൊരു കൂടെയാണ് അന്നത്തെ ചക്ക സൂപ്പർ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ നോക്കാം. സാർ രാവിലെ തന്നെ കമ്പ്യൂട്ടറിൽ തുടങ്ങി. ഞാൻ പഠിക്കാണ്. ആ യൂട്യൂബിലോ പഠിക്കണ. പിന്നെ സ്മോൾ ബേബി ഉറങ്ങുന്നു. എല്ലാം റെഡിയാക്കിട്ട് നമുക്ക് വിളിക്കാം. നമുക്ക് പറ്റിയാവോ? ഇന്നലെ തൊട്ട് എന്തോ ഒരു അസ്വസ്ഥത പറഞ്ഞ കിടക്കാണ്. ക്രോസ്
ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സോസ് ഒഴിക്കാം. ഇതെന്താ ബ്ലഡാ? ഓ, ഇതിന്റെ നൂഡിൽസിനകത്തോ? എണ്ണയും സോയ സോസും എല്ലാം കൂടെ ചേർത്ത് വേണം. ചോര ഊട്ടി എടുത്തേക്ക് വേണം. മറ്റേ കൂടെ ഇടും. അവസാനം ഫ്ലേക്സ്. അപ്പൊ നമുക്ക് ഇനി ഇത് നോക്കാം. 3 മിനിറ്റ് ആണ് പറഞ്ഞത്, ഏകദേശം 5 മിനിറ്റ് ആയി. അതിന്റെ വെള്ളങ്ങളുണ്ട്. അപ്പം വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. സെയിം തന്നെ അല്ല ഇത്? കുറച്ചുകൂടെ ഡാർക്ക് ആണ്. അല്ല സെയിം, നമ്മൾ അവസാനം പെടും. എനിക്ക് വിഷം ചേർത്തിട്ട് ടേസ്റ്റ് നോക്കില്ല. അതാണ് ആയത്. കളർ നോക്ക്, ക്യാമറയിൽ എത്ര വരും എനിക്ക് അറിഞ്ഞൂടോ. ഓ, അവസാനം വ്യത്യാസം മനസ്സിലാണ്. നമ്മള് കുറച്ച് കട്ടിയുള്ള, അത് കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് ശ്രദ്ധ. കളർ ഏകദേശം സെയിം ആണ് കേട്ടോ. കളർ സെയിം ആണ്. നമുക്ക് ബൗളിലാക്കി കൊടുക്കാം. എങ്ങനെ കൊടുക്കണ്ട? ബൗളിലാക്കി. ഐഡിയ പറഞ്ഞു കേട്ടാ, കൂടുതലുള്ളത് എരിവുള്ളത് വയ്യേ. മിക്കവാറും അമ്മ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അല്ല ഇപ്പൊ പ്രാങ്ക് കണ്ട് നമുക്ക് തന്നെ കൊടുക്കാം. അല്ല നീ അങ്ങനെ ചെയ്യ്, അത് ഏതെടുക്കും നോക്കാനോ. ഇതാണ് നമ്മുടെ ക്രിസ്ഫാൻ്റെ നൂഡിൽസ്. അപ്പൊ ലാസ്റ്റ് ഇതാണ് അല്ലെ? എല്ലാം എനിക്കൊന്ന് 2x തന്നെ തോന്നുന്നല്ലേ. കഴിക്കുമ്പോ അറിയാം നമ്മളും 2x ആവോ 3x ആവോ. ഞാൻ ഈ ചക്ക എടുത്തെന്നറിയോ? ഗേസ് എരിവുകൊണ്ട് അവൻ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലേ ഒരു ഫയറഞ്ചിൻ മാതിരി തയ്യാറപ്പാണ് ഞാൻ. അല്ല ഒരു വിധം കുഴപ്പമില്ലേ ഈ ചക്കകളും ഇപ്പൊ എടുത്ത ചക്കകളും ഒക്കെ കുഴപ്പമില്ലാത്ത പോവാം. സുൽത്താനെ കുറച്ച് ഐസോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചാലേ. സൽമാൻ ഭയങ്കര എരിവ് കഴിക്കുന്നൊക്കെ പറയത്തില്ല, പറച്ചില്ലേ ഉള്ളൂ. ജോളോ ചിക്കൻസും ജോളോ ചിക്കൻ ഒക്കെ പറയുന്നത് ചുമ്മാ ഒരു ഒരു ഇതില് ഒരു അസംഷനിൽ ഇങ്ങനെ പറയുകയാണ്. ഏകദേശം ഒരേപോലെ തന്നെയല്ലേ? അപ്പൊ ഓക്കെ സെറ്റ്. പക്ഷെ അത് കൂടുതൽ വെക്കണേ എല്ലാത്. അപ്പൊ ചക്ക റെഡി. രാവിലെ ഉറങ്ങും. എന്തോ ഇല്ലാത്ത ശീലമൊക്കെ പുതിയത്. ഷോള്. അപ്പൊ സുൽത്താൻ ഓക്കെ, നമ്മള് ചലഞ്ച് ചെയ്യാൻ പോണം. വാസാൻ നിനക്ക് ഏത് വേണം? നിനക്ക് തന്നെ ചോയ്സ് തരാണ് ചലഞ്ചിനുള്ളത്. അതന്നെ എപ്പോഴും കൂടുതലുള്ളതാക്കി എടുത്താ വിശക്കണം. നോക്ക്, എല്ലാം സെയിം അല്ലേ? അപ്പൊ ഏതെടുക്കണം? എടുത്തു കഴിഞ്ഞാ പിന്നെ ബാക്കിയുള്ള നോക്കല്ല. അങ്ങ് എടുത്തോളാം. അങ്ങനെയല്ല, ഇനി എന്തെങ്കിലും ഇതിലുണ്ടാകുന്നെങ്കിൽ പണി തുടങ്ങാം. റെഡി? അതെ നമ്മളെ മെല്ലില്ല. സുൽത്താനെ കഴിയുമ്മാ എന്തിന്? നമ്മള് പറഞ്ഞതന്നെ വേണ്ടേ? പക്ഷെ ഇതൊരുമാതിരി പണിഷ്മെന്റ് കൊടുക്കണം എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ ഈ ഒരു സംഭവമാണെന്ന്. എല്ലാരും ഇതിന് റെക്കോർഡിംഗ് തന്നെയല്ലോ നമ്മള് പറയാനുള്ള. നമ്മള് പറഞ്ഞിട്ടുണ്ട് മാക്ക് ഇതൊന്നും വേണ്ടെന്ന്. മാക്ക് അത് മതി, റിസാനെ മതി. മാക്ക് നീ കഴി സുൽത്താനെ കഴിക്കാൻ വായിട്ടൊന്നോ നോക്കണേ. ഞാനും കഴിക്കാൻ പോവാം. തീർത്തോളണം, ചലഞ്ചാണ്. ഏറ്റവും വലുത് നോക്കി എടുത്തതാ. സുൽത്താൻ സ്കൂളായിട്ട് കഴിക്കുന്നുണ്ടല്ലേ? നമ്മള് പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. എന്തോടെ എടുക്കണമെന്നാ എടുക്കാൻ വേണം. സുൽത്താൻ നിർബന്ധിച്ച അമ്മയെ കഴിപ്പിക്കാനായിട്ട് പറഞ്ഞായിരുന്നു.
വീഡിയോ നോക്കിയാൽ ഞാൻ അതേ പറയണ പോലെയാണ് ഉണ്ടാക്കിയത്. നൂഡിൽസ് കഴിക്കത്തേ ഇല്ല അവന് സർക്കാർ നല്ല കുട്ടി അവനെ പറ്റിക്കാൻ വേണ്ടിയാണ് പറ്റിക്കല്ല അവന് ചലഞ്ച് അറിയാം പിള്ളേർ എടുക്കാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇത് ഇത് പ്രാങ്കൊന്നും അല്ല സമയം അവനെ ഉണ്ടാക്കി കൊടുക്കാൻ അവനെ ചലഞ്ച് കൊടുത്താണ് അവൻ തോറ്റവനുള്ള ശിക്ഷ കൊടുത്താണ് നീ എന്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞാണല്ലോ അമ്മടുത്ത് മറ്റേ കഴിക്കാൻ അവനല്ലേ തോറ്റത് ഇല്ല 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 ഒരു സ്പൂൺ കയര് ജ്യൂസ് ചേർക്ക് ഞങ്ങള് ചുമ്മാ പറയണു ഇല്ല ചുമ്മാ ഞാൻ കൊറച്ചെടുത്തോളാം ഇല്ല ഇത്രയും കയറി ഞാൻ നമുക്കറിയാലോ ഇതുണ്ടാക്കി എന്തിന് ഇങ്ങനെയുള്ളതൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഒന്നാമത് എനിക്കാണെ ഈ അലർജി ഉള്ള കൂട്ടത്തിലാണ് നീ കിടക്കുന്നോണ്ട് നിങ്ങൾ ഉപദ്രവിച്ചില്ല നീ കിടക്കട്ടെന്ന് ചോദിച്ചു ഒന്നര പണിയായിട്ടു കഴിച്ചപ്പോ എന്തോ ഒരു നമ്മൾ അവനല്ലേ ചലഞ്ച് ചെയ്യിപ്പിച്ചത് നീ എന്തിനു വന്ന് ഇന്റെ ഇടയിൽ ചാടി ഏറ്റവും ചുണ്ട് മാത്രം ചലഞ്ച് ഇല്ല സുത്തക്ക കൊണ്ട് തീർപ്പിക്കാം നീ തോറ്റാണ് ചുണ്ടൊക്കെ ഒരുപോലെ ലിപ്സ്റ്റിക് കൈയൊക്കെ ഇതാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ പണിഷ്മെന്റ് തന്നെയാണ് ഇയാളാണ് ജോളോ ചിപ്പ ജോളോ ചിക്കൻ എന്തൊക്കെ ഉണ്ടാക്കണം ഇവൻ പറച്ചിലേ ഉള്ളൂ ഇവൻ ഇതിനെ കഴിച്ചിട്ടില്ല ജോളോ ചിക്കൻ അവൻ ഡ്രസ്സിൽ ഡ്രസ്സിൽ തേച്ച് വെച്ച് അടിപൊളി മരിയ ഡ്രസ്സ് കഴിയിട്ടോ ഇനി എനിക്കിത് സത്യം പറഞ്ഞാല് ഇതിങ്ങനെ എവിടെയൊക്കെ നീർന്നറിയാവോ എന്റെ ചുണ്ടിന്റെ ഇങ്ങനെ ഉൾഭാഗത്ത് ഇങ്ങനെ ഈ രണ്ട് മട വയറിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ഉത്തരവാദികളല്ല നമ്മൾ എടുത്തു പറഞ്ഞു ഇന്നലെ എനിക്ക് ഇച്ചിരി വയ്യാണ്ടിരിക്കായിരുന്നു അതിനുകൂടി ഇപ്പം എനിക്കത് പറഞ്ഞറിയാൻ പറ്റില്ല അകത്തുനിന്ന് വരുന്ന പോലെ ഇരിക്കുന്നത് തിന്നാര് പറഞ്ഞു മര്യാദക്ക് നല്ല ഇത് കൊഴപ്പില്ല കൊറച്ച് കൊഴപ്പില്ല ഇത് എന്നാ പറഞ്ഞ കൊച്ചിന്റെ അടുത്തുണ്ടാക്കാനിക്കണത് പറഞ്ഞല്ലേ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഞാൻ ഇതായിരിക്കും എന്റെ ചലഞ്ച് ഞാൻ അതിന് കണ്ടതല്ല ഇതാണ് എനിക്കിത് കണ്ടിട്ടുണ്ടറിയാവോ നമ്മളീ പറഞ്ഞ മാതിരി നൂഡിൽസേ ഹെൽത്തിന് കേടാണ് അതിന്റെ കൂടെ ഇങ്ങനെ ഒരു സംഭവം കൂടി എന്തായാലും മക്കളെ കൊഞ്ഞി ബാക്കിയുള്ള രംഗമൊന്നും പ്രേക്ഷകരെ കാണിക്കാനൊന്നും എനിക്ക് കിട്ടണായിരിക്കും ഞാൻ എന്തായാലും എന്റെ ചലഞ്ച് തന്നിട്ടുണ്ട് ക്ലിപ്സ്.
എന്റെ പനിഷ്മെന്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർന്നല്ലേ, പിന്നെ നമുക്ക് തന്നിട്ട് അടുത്ത റൗണ്ട് ഞാൻ ഇല്ല. പാൽ കുടിക്കാം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. രാവിലെ പറഞ്ഞേട്ടാ വയ്യാത്തവരോട് നമ്മൾ വെറുതെ കളിച്ചു. വയ്യാത്തവരോട് വയ്യാതിരിക്കണുണ്ടാ നീ കൂടുതൽ കളിച്ചത്. ഇമോഷണൽ ആവുന്നത് ഞാൻ നിനക്ക് കൂടെ വാങ്ങിച്ചു തരാം. ഇനി ലുലു പോകുമ്പോഴേ ഒരു പാക്കറ്റ് വാങ്ങിച്ചവനെ തന്നെ. എന്നാലും അടിപൊളി എക്സ്പീരിയൻസ്. എല്ലാരും ഇവിടെ വാങ്ങിച്ചു തന്നാമല്ലേ, ഇതേപോലെ ചലഞ്ച്. പക്ഷെ ഉമ്മാരത്ത് തിന്നാൻ പറഞ്ഞു എന്റെ ഈ കൊടലൊക്കെ. കൊടലിന്റെ അവിടെ നിന്നാണ് എന്തോ പോലെ വരുന്നത്. ഇത് വാപ്പാ ട്രൈ ചെയ്യാത്തത് നന്നായി. കൂടുതൽ നീ കളിക്കത്തേട്ട് എപ്പോഴും തമാശ ഒരുപോലെ ഒന്നും ഇരിക്കത്തില്ല കേട്ടോ. കഴിക്കാൻ പറഞ്ഞില്ലല്ലോ സുത്തനെ. എപ്പോഴും ഒരുപോലെ അല്ലേ.